ജനത്തിൻ്റെ നിലവിളിയും കണ്ണുനീരും യാതനകളും എല്ലാം എന്നും എക്കാലവും തമ്പുരാൻ്റെ മനസ്സ് അലിയിച്ചിട്ടുണ്ട്, ഹൃദയം ഉരുക്കിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ദൈവം കത്തുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: എൻ്റെ ജനത്തിൻ്റെ യാതനകൾ ഞാൻ അറിയുന്നു, അവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ കാണുന്നു, അവരുടെ നിലവിളി ഞാൻ കേൾക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാന മധ്യേ വായിച്ച് കേൾക്കുവാൻ പോകുന്ന സുവിശേഷ ഭാഗവും ഏകദേശം അതുപോലെ തന്നെയാണ്. തൻ്റെ ചുറ്റിലും ഓടിക്കൂടിയ ജനത്തെ കണ്ട് കർത്താവിന് അനുകമ്പ തോന്നി എന്നാണ് പറയുക. കർത്താവിന് അനുകമ്പ തോന്നി. ആ അനുകമ്പ തൻ്റെ ഹൃദയത്തിൽ അവിടെ നിന്ന് ഒതുക്കി നിർത്തുന്നില്ല. അതിന് പരിഹാരം അവിടെ നിന്ന് തന്നെ സൗഖ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ പാപമോചനം നൽകുകയൊക്കെ ചെയ്തു. എന്നാൽ ആ ഒരു പ്രതിവിധി അവിടെ തന്നെ ഒതുങ്ങി നിൽക്കരുതെന്ന് കർത്താവിനറിയാം. ഇത് യുഗാന്ത്യം വരെ നിലനിൽക്കണമെന്നുള്ള തമ്പുരാൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു ആഗ്രഹമാണ് കൂദാശകളുടെ രൂപത്തിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ കർത്താവ് കാരുണ്യനായിട്ട്, ദിവ്യ കാരുണ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. കുമ്പസാരം എന്ന കൂദാശയിൽ നമ്മുടെ എണ്ണമറ്റ പാപങ്ങൾക്ക് മോചനം നൽകിക്കൊണ്ട് കർത്താവ് ആ കൂദാശയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെയെല്ലാം ഓരോ കൂദാശകളിലും നമ്മൾ കാണുക കർത്താവിൻ്റെ ഈ അനുകമ്പാർദ്രമായ ഹൃദയത്തിൻ്റെ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമ്മോടും അനുകമ്പ കാണിക്കുന്ന കർത്താവ് ഈ പരിശുദ്ധ കുർബാനയിൽ ഇതാ ഇറങ്ങി വരികയാണ്. ആ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ വേദനകളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുഃഖപീഠകളെയും ആകുലതകളെയും ഭയപ്പാടുകളും നിരാശകളെയും രോഗപീഠകളെയും സാമ്പത്തിക പരാധീനതകളെയും കുടുംബജീവിത പ്രശ്നങ്ങളെയും ഒന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിലവിളിയോടുകൂടി സമർപ്പിക്കുമ്പോൾ ഇന്ന് അതിന് ഉത്തരം ലഭിക്കും. ഈ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷങ്ങളായിട്ടിത് മാറും. എല്ലാവരും ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്നുകൊണ്ട് മോശയോട് പറഞ്ഞ് മോശയെ തൻ്റെ ജനത്തെ മോചിപ്പിക്കുവാനായിട്ട് അവിടുന്ന് ഏൽപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കൂദാശകളും പൗരോഹിത്യവും ശുശ്രൂഷകളും സഭയും സഭാ സംവിധാനങ്ങളും എല്ലാം കർത്താവ് നമ്മോട് കാണിക്കുന്ന ഈ കാരുണ്യത്തിൻ്റെ പ്രകാശനമാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനകൾ നമുക്ക് ഈ ബലിയോട് ചേർത്ത് വയ്ക്കാം. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധ കുർബാനയിൽ താങ്ക്സ് ഗിവിംഗ് സ്പെഷ്യൽ ഇൻറ്റൻഷൻ സമർപ്പിക്കുന്ന എ ഡിവോട്ടി ആൻഡ് ഫാമിലി: ഫെമി സിംസൺ, ജെനീഷ ജെയിംസ്, മാർക്ക് ചേടൻ, ഓൾ ദ മെമ്പേഴ്സ് ഓഫ് പൂവക്കോട്ട് ഫാമിലി, ജെയ്സൺ കുഞ്ഞച്ചൻ ആൻഡ് ഫാമിലി, ഇവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധ കുർബാനയിൽ പരേതരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഓൾ ദ ഡിപ്പാർട്ടഡ് സോൾസ് ഇൻ പെർഗട്രി: സി സി ആൻ്റണി, തങ്കമ്മ ജോസഫ്, ഓൾ ദ ഡിപ്പാർട്ടഡ് സോൾസ് ഫ്രം ചേടൻ ഫാമിലി: ഏലിയാമ മത്തായി ആൻഡ് മാത്യു. നമുക്ക് ലഭിച്ച കൽപ്പനയനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം. മിശിഹായുടെ കൽപ്പനയനുസരിച്ചാണല്ലോ നാം ഇത് അർപ്പിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനും എന്നെന്നും എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. താതനും അതുപോലെ ആത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനോ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ് ലീഗ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം ഗുരു ആശീർവദിച്ച മിശിഹാനെ അനുഗ്രഹിക്കട്ടെ. 13:1-4 വാക്യങ്ങൾ. 3rd time ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. 2-3 സാക്ഷികളുടെ മൊഴിയിൽ മേൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നേരത്തെ ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എൻ്റെ 2rd സന്ദർശനവേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു. ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല. മിശിഹ എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അവൻ ദുർബലനല്ല, ശക്തനാണ്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു. അവനിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവനോടുകൂടി ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അദ്ധ്യായം 9 വാക്യങ്ങൾ 35 മുതൽ 38 വരെയും അദ്ധ്യായം 10 വാക്യങ്ങൾ 1 വരെയും. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരും ആയിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അപ്പസ്തോലന്മാരെ അയക്കുന്നു. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ തന്നെ കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ദീപരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷിയുടെ ചുടുതനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദീപദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവിടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ശ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിൽ മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ നഴ്സുമാരെയും ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ഈ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമസ് ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരിയുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ, അഖിലചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം
എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ക്രോമന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഓശാന ദാവീദിന്റെ പുത്രന് ഓശാന കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു ഉന്നതങ്ങളിൽ ഓശാന കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവേ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവീക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രയിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേ ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേഷിതർ ഭരണകർത്താക്കൾ
മേലധികാരികളെ നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ ഇന്ന് പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും കർത്താവേ അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ഈ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങനോട് പ്രവർത്തിക്കരുതേ അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീര രക്തങ്ങൾ വഴി ഞാനും ഇവരും കടങ്ങളുടെ പുറതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ കർത്താവയെ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥരും രക്ഷകനുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും ആമേൻ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടും അപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടും അവൻ സ്വർഗം നിശ്ചയമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം അനുതാപത്തോടെ വാഞ്ഛാരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ഈ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ മഹോന്നതനായ ദൈവമേ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിനുൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകറൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ സഭയിലവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു അവണ്ണിനീയമായ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാഹമാർ പോലും ഭയഭക്തി ആദരങ്ങളുടെ നിലകൊള്ളുന്നു ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങൾ സഹോദരെ അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവിൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ആ അധികാരം നൽകി അത് ലോക അവസാനം വരെയും യുഗാന്ത്യം വരെയും കർത്താവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ പ്രകടനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അന്ത്യത്താഴവേളയിൽ പരിശുദ്ധ കുർബാനയും സ്ഥാപിച്ച് കൂതാശകളുടെ സ്ഥാപനങ്ങളും നടത്തി ഇന്ന് ആ ദിവ്യകാരുണ്യ ഈശോ
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനുകമ്പയോടു കൂടി കാരുണ്യത്തോടു കൂടി കടന്നു വരുന്ന സമയമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. ജനക്കൂട്ടത്തെ കണ്ട് അനുകമ്പ തോന്നിയവൻ ഇന്ന് നമ്മെയും കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളും യാതനകളും കണ്ട് അനുകമ്പ തോന്നുന്നുണ്ട്. ആ കർത്താവ് തീർച്ചയായും നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവം ഇപ്പോൾ നമുക്ക് നൽകും. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായി ഈശോയെ, സ്നേഹനിധിയായി ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ, പരിശുദ്ധ കുർബാനയിൽ, സത്യമായും സജീവമായും, സത്യമായും സജീവമായും, അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന്, അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി, എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, അങ്ങയെന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു, ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എന്നാലിപ്പോൾ അങ്ങേ കൗദാശികമായി സ്വീകരിക്കുവാൻ, അങ്ങേ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ, എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ഈശോയെ, ആത്മീയമായി, ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ, അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ, വന്നു വസിക്കണമേ. അങ്ങിപ്പോൾ, അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന്, എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ചേറ്റ് പറയുന്നു, ഞാൻ വിശ്വസിച്ചേറ്റ് പറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ, അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും, ഒരിക്കലും അങ്ങയിൽ നകന്നു പോകുവാൻ, അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ, എന്നെ അനുവദിക്കരുതേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുതർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതി അർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൻ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരങ്ങൾ ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് നിത്യസഹായ മാതാവിന്റെ മാധ്യസ്യം ഒന്ന് ചേർന്ന് വിളിച്ചപേക്ഷിക്കുകയാണ്. നിത്യസഹായ മാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴും നമ്മേ. ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവ കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ, നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. ഞങ്ങൾ ഇന്ന് അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നിരന്തരം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും
ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി മറ്റുള്ളവരെ അങ്ങയെ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ, ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങി തരണമേ. പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും ഈശോ മിശിഹാനുള്ള പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങയെ തിരുക്കുമാരനോടും കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹാ കർത്താവേ, അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ. ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. ഓ നിത്യസഹായ മാതാവേ, ഞങ്ങൾ ശക്തിയിരങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാണല്ലോ. അങ്ങയെ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു. അനുഗ്രഹീതയായ നാഥേ, ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല. അങ്ങേ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ട ഭൗതിക ആവശ്യങ്ങൾക്കായി നിത്യസഹായ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഓ നിത്യസഹായ മാതാവേ, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത്. കരുണാർദ്രയായ മാതാവേ, ഞങ്ങളിൽ കഴിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓ നിത്യസഹായ മാതാവേ, ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മത ഐക്യത്തിലും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകുന്നതിന് വേണ്ടിയും ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതീ യുവാക്കന്മാർക്ക് പരിശുദ്ധാരൂപിയുടെ തുണയിൽ അവരുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനൊത്തവണ്ണം അവരുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികളായിട്ടുള്ളവർ, പ്രത്യേകിച്ചും കൊറോണ വൈറസ് മൂലം ദുരിതമനുഭവിക്കുന്നവരും മറ്റു രോഗികളും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നവനാൾ ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാളിന്റെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിർദ്ദേശങ്ങൾ, പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരും രാജ്യങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലും മതങ്ങൾ തമ്മിലും മനുഷ്യർ തമ്മിലും സഹോദരങ്ങളെപ്പോലെ ഐക്യത്തിൽ ജീവിക്കുന്നതിനുള്ള സ്നേഹതീക്ഷ്ണത നൽകുവാൻ അവിടുന്ന് കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിശബ്ദരായി നിത്യസഹായ മാതാവിൻ്റെ
കരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുവാനും നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ശക്തമായി തമ്പുരാന്റെ മുമ്പിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അനുകമ്പയുടെ നാഥൻ്റെ മുമ്പിൽ മാധ്യസ്ഥ്യം വഹിക്കുവാൻ കഴിവുള്ളവളാണ് പരിശുദ്ധ ദൈവമാതാവ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുനീരും വേദനകളും നമ്മുടെ ജീവിത തകർച്ചകളെയും നിരാശകളും ഉത്കണ്ഠകളും ഭയങ്ങളെയും സാമ്പത്തിക പരാധീനതകളെയും ജീവിത പ്രശ്നങ്ങളെയും കുടുംബ പ്രശ്നങ്ങളെയും എല്ലാം ആ അമ്മയുടെ മാധ്യസ്ഥ്യം വഴി കർത്താവ് ഇപ്പോൾ കേൾക്കുന്ന സമയമാണ്. വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നിത്യസഹായ മാതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി കർത്താവ് നമ്മളോട് അനുകമ്പ കാണിച്ച ഒരുപാട് അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ആ അമ്മയോട് ചേർന്ന ത്രിത്വൈക ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇപ്പോൾ എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരിക സ്വാസ്ഥ്യം മൂലം ക്ലേശിക്കുന്ന അങ്ങ് സൃഷ്ടിച്ച ആത്മാക്കൾക്ക് ശക്തിയും ജീവനും നൽകണമേ. അങ്ങനെ സഹനം വഴി ഞങ്ങൾ പവിത്രീകൃതരാവുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾ വേഗം രോഗവിമുക്തരാവുകയും ചെയ്യട്ടെ. ഈ യാചനകളെല്ലാം കർത്താവ് യേശോ മിശിഹാ വഴി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. എല്ലാ യുഗങ്ങളിലുമുള്ള ക്രിസ്ത്യാനികളോട് ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങയെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് യേശോ മിശിഹ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടുന്ന് നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ മുൻപിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു.